എല്ലാവർക്കും നമസ്കാരം. ഉണ്ട് സുമേഷ് പണിഞ്ഞുകാരനാണ്. കഴിഞ്ഞ ദിവസം എക്സ്പോയിൽ വന്നപ്പോൾ ഒരു കാരണവശാലും കാണാൻ പറ്റിയില്ല. വളരെയധികം തിരക്കായിരുന്നു ഇന്ത്യൻ പവലിയൻ. അന്ന് തന്നെ തീരുമാനിച്ചാണ് ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ പവലിയനിൽ വന്ന് കാണണം. ഒട്ടുക്കത്തെ തിരക്കുന്നു. ബെസ്റ്റ് പവലിയൻ സൗദി എന്നുള്ള പവലിയനിലേക്ക് ഞാൻ പോയിട്ട് പോലും എനിക്ക് ഇത്ര തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ നിന്നിട്ടാണ് എനിക്ക് ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരിലേക്കാട്ടി ഉപരി മറ്റു രാജ്യക്കാരാണെന്ന് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ആ കൊടിയുടെ താഴെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു പവർ വരും. അതായത് നമ്മുടെ ഇന്ത്യൻ പവലിയൻ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മളോട് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യൻ പവലിയൻ്റെ ആ ഒരു ഇത്. കാരണം അല്ലെങ്കിൽ ഇത്രയും പവലിയൻസ് ഉണ്ടെങ്കിലും ഇതിൽ മാത്രം ഇന്ത്യൻ പവലിയനിൽ മാത്രം ഇത്ര തിരക്ക് ഉണ്ടാവണം എന്നില്ലല്ലോ. ഇപ്പം എന്തായാലും ഒരു മണിക്കൂറൊക്കെ ഏകദേശം ആയി. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രാവുമ്പോൾ തന്നെ ഡിജിറ്റൽ യുഗം എന്നുള്ള ഒരു രീതിയിലുള്ള പോലത്തെ കാര്യങ്ങളാണ് കംപ്ലീറ്റ് സ്റ്റാർട്ടിങ്ങിലിട്ടാ എഴുതിയിട്ട് കാണിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക ഒരു ഒക്കെ ഡിജിറ്റലാണ്. അതായത് നമ്മുടെ പൗരാണികവും പുരാതനമൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത്. പിന്നെ ഒരുപാട് അതായത് നമ്മളൊരു ഒരു ഒരു സംഭവം തന്നെ കണ്ടിരുന്ന അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോബർട്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദേശീയരൊക്കെ വന്നിട്ട് അതിൻ്റെ മുകളിലുള്ള കളികൾ ഒരുപാടാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ. ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു. സാധാരണ ഇപ്പം ഒരാൾ അല്ലെങ്കിൽ ഒരു വേട്ട ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു. എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ സെൽഫി എടുത്ത് നമ്മൾ കളിച്ചായിരുന്നു തന്നെ. അത് വേറെ വശം. അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാർ സെൽഫി അടക്കുന്നുണ്ട്. പിന്നെ യോഗയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് സുബിൻ. അപ്പോൾ അവൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു യോഗയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാനും ആലോചിച്ചു. അപ്പോൾ ഞാൻ കണ്ടു ഒന്ന് അവിടെ ഒരു യോഗയ്ക്ക് വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൃക്ഷങ്ങൾ വൃക്ഷപരിപാലനം എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വൃക്ഷങ്ങളുടെ സെറ്റപ്പൊക്കെ വെച്ച് ഒരുപാട് ചെടികൾ അതായത് നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് ചെടികളും എല്ലാം അതിലുണ്ട്. ഇപ്പോൾ വൃക്ഷങ്ങളുടെയും കഴിഞ്ഞാൽ ഒരു ചെറിയ കൂടാരം ഒരു മണി പ്ലാന്റ് പോലെ എന്താണെന്ന് അതിന് പറയാം അതുപോലെയൊക്കെ കെട്ടിയിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അതായത് ഏകദേശം 3 ഫ്ലോറിലായിട്ടാണ് ഇത് ഇന്ത്യൻ പവലിയൻ ഉള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് അടിയിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലത്തെ കാഴ്ചകൾ കുറച്ച് കാണും. എന്തായാലും സെക്കൻഡ് ഫ്ലോറിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടാണ് പോണത്. എന്താണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അപ്പം തന്നെ ആസാദിക്ക അമൃത് മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഭയങ്കര പവർഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ പറഞ്ഞില്ലേ ഓരോ ഡെമോൺസ്ട്രേഷൻ ഒരുപാട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഇതിപ്പോൾ ഒരു സിനിമ എടുക്കുന്ന സമയം വേണം. സത്യമാണ് ഒരു സിനിമ എടുക്കുന്ന സമയം വേണം. ഓരോ സാധനങ്ങളും അല്ലെ ഓരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനും അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുമുണ്ട്. അതിൽ നെറ്റ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ കേരള തനിമ അല്ല പിന്നെ അതുപോലെ തന്നെ തേയില പിന്നെ നമ്മുടെ കാടിൻ്റെ ഒരു അന്തരീക്ഷം എല്ലാം അത് ഈ ഡിസ്പ്ലേ സൗദി പോലത്തെ ഒരു സൈഡിൽ കംപ്ലീറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക രസം തന്നെയാണ്. ഈ നമ്മുടെ സൈഡിൽ ഒരു വാള് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് ഡിസ്പ്ലേന്ന്. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ ചെയ്യുന്നുണ്ടല്ലോ കയ്യൊക്കെ പൊക്കിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും. പക്ഷെ ഞാൻ എടുക്കണ നിങ്ങൾ കാണുന്നില്ലല്ലോ. അതാണ് സത്യാവസ്ഥ. നമ്മുടെ ആനേനെ കണ്ടപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നും പറയണ്ട അവർക്ക് ഒന്നും പറയാനില്ല. അടിച്ചു പൊളിച്ചാണ്ട് വീഡിയോ എടുക്കുക തന്നെയാണ്. വേറെ വർത്താനമില്ല. അത് കഴിഞ്ഞ ലഗൂൺസ് ഇത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നാൽ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോ സ്ഥലങ്ങളും കൃത്യമായിട്ട് കവറേജ് ഉണ്ട്. ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഇനി അടുത്ത ഫ്ലോറിലേക്ക് കിടക്കാം. ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, 3-ാമത്തെ ഫ്ലോറിലേക്ക് പോകണം. ഫ്ലോർ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. 5 മീറ്ററോളം ഹൈറ്റ് ഉണ്ടോന്നുണ്ട്. മറ്റേ ഫല ഫസ്റ്റ് ഗ്രൗണ്ട് ഇത് ഫസ്റ്റ് ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോർമിങ് ഇന്ത്യ. ഇത് കുറച്ചും കൂടി ഡിജിറ്റലായി. അതായത്
ഇതിലെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് അവിടെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് അത് എന്താണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് കോവിഡിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ അവർ ഏത് സംഭവമാണോ അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് അത് ഡിജിറ്റലായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും, അവർ തന്നെ പറഞ്ഞു തരും. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് അത് നമ്മുടെ ഇയറിൽ വെച്ച് നോക്കുന്നുണ്ട്, ഞാനും വെച്ച് നോക്കി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ വീഡിയോ എടുക്കേണ്ട തിരക്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അതിൻ്റെ എടുക്ക കേൾക്കാനും പഠിക്കാനും ഇല്ലാത്ത സമയമില്ലാത്ത കാരണം സുമേഷ് പണിഞ്ഞു കയറാൻ അവിടെ നിന്നു മാറി. കുറച്ച് കുറച്ച് വീഡിയോസുകളും നമ്മുടെ ഇന്ത്യൻ ഗ്യാസ് എല്ലാം ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയുടെ എ ടു സെഡ് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചു എന്നാണ് എല്ലാവരും പറയേണ്ടത്. ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളൂ, അതായത് വെറും മറ്റേ എന്താ പറയുക വീഡിയോസും അങ്ങനെ ഉള്ളെങ്കിലും, പക്ഷേ ഇന്ത്യനെ മൊത്തത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഒരു വാസ്തവം. അത് നമ്മൾ ഏത് കോണിലൂടെയാണ് ഒരു വ്യൂ കാണുന്നത് അതിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഈ കാണുന്ന സാധനം അത് കറങ്ങണതാണ് ഒരു സിംഹത്തിൻ്റെ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ വന്നിട്ട് ആ സാധനം ഇങ്ങനെ കറങ്ങി കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് അത്, പവലിയൻസ് എങ്ങനെയുണ്ടെന്ന് ഓരോ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അതിന് അതിലൂടെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഡിജിറ്റൽ യുഗം, അല്ലെങ്കിൽ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ. പിന്നെ അതുപോലെ തന്നെ ബോട്ട്, വഞ്ചി, കടൽ, അതിനും ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ടൊന്നും നമുക്ക് സെൽഫി എടുക്കാൻ പറ്റില്ല. വീണ്ടും നമ്മൾ മേലോട്ട് പോവുകയാണ്. അത് കണ്ടില്ലേ അതിൻ്റെ ടോപ്പ് കാണാണ്ട്, അത് അതിനുള്ളിലൊരു ചെറിയൊരു ഏരിയ വെച്ചിട്ട് ഒരു ചെറിയ എന്താ പറയുക ഒരു ചെറിയ റൂം, അതിൻ്റെ ഉള്ളിൽ മോദിജി ഇങ്ങനെ ഒരു വളരെ എന്താ പറയുക 3D മോഡലിൽ സംസാരിക്കണതാണ്. ഒരു ചെറിയൊരു ഏരിയ മാത്രമുള്ളു, അതിലെല്ലാവരും വന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ മോദിജിയിൽ എഴുതിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തിറങ്ങി മൊത്തത്തിൽ നോക്കിയപ്പോൾ കുറേ ഇത് പറഞ്ഞ പോലെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ഓരോരുത്തരെ ഒരു കൂട്ടം കൂടിക്കുന്ന ഒരു സംഭവം കണ്ടു. ഞാൻ കൂട്ടം കൂടിക്കുന്ന സംഭവം അന്വേഷിച്ച് നോക്കിയപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അവിടെ ഒരു ഈ പ്രധാനമന്ത്രി മോദിജിയോടൊപ്പം ഇരുന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഇടയിൽ നേരം ഉള്ളപ്പോൾ നമ്മൾ അടിയിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു നോക്കുന്നുണ്ട് ഒരു ക്യൂരിയോസിറ്റി. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഓൺലൈനിലാണ്, നമുക്ക് എന്ത് സംവിധാനങ്ങളും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പിന്നെ ഒരു ആൾക്കാർ അല്ലെങ്കിൽ ഒരു നമ്മുടെ എല്ലാവരും ഇറങ്ങുന്നതിന് ശേഷം മറ്റുള്ള ആൾക്കാരെ കയറ്റണ കാരണം അത്ര പ്രശ്നങ്ങളില്ല. പിന്നെ ഓരോരോ സ്റ്റെപ്പായിട്ട്, അതായത് കയറുന്ന സ്ഥലത്ത് ഒരു കാര്യങ്ങളും ഇറങ്ങണ സ്ഥലത്ത് വേറെ കാര്യങ്ങളും, അപ്പോൾ നമുക്ക് ഓരോ സെറ്റപ്പുകളും ഇങ്ങനെ കാണാൻ പറ്റും. വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി, അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒപ്പം ഇരുന്നിട്ടുള്ളൊരു ഫോട്ടോ ഡിജിറ്റലായിട്ട് എടുക്കണം. ദൈവാനുഗ്രഹത്തിൽ അത് സാധിച്ചു. ഞാനൊക്കെ മുന്നേ നാട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ദുബായിലുള്ളപ്പോൾ ഇതൊന്നും കാണാൻ പറ്റും, ഇത് വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ, സ്വപ്നം കാണാൻ പോലും പറ്റും എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമില്ല. ഇപ്പോഴും സാഹചര്യം ഉണ്ടായിട്ട് പലരും വന്ന് കാണാത്തവരുണ്ട്, കാണുന്നവരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ പാസ്സൊക്കെ ഒരാൾ തന്നതാണ് നമ്മുടെ ചേട്ടൻ. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ഒരു സിമ്പിളായിട്ട് തന്നതാണ്, പക്ഷെ നമുക്ക് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റി. വീഡിയോ എടുത്തു, അല്ല ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് അവിടെ തന്നെ അവരപ്പം തന്നെ നമുക്ക് മെയിലിലേക്ക് അയച്ചിരുന്ന സിസ്റ്റമാണ്. അതായത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അവർ ചെക്ക് ചെയ്യും. ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ തന്നെ എടുക്കുന്നത്. മോദിജീനെ വീഡിയോ എടുത്ത് വരുമ്പോൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇത് പലരും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് തിരക്കാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവാനുഗ്രഹത്തിൽ നടന്നു. ഞാൻ വീണ്ടും പറഞ്ഞത് വലിയ സംഭവം ഒന്നുമല്ല, എനിക്ക് വലിയ സംഭവമുള്ളൂ, നിങ്ങൾക്ക് വലിയ സംഭവം ആണെന്നില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനല്ല, അതിന് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ലോ. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡിജിറ്റലായി എൻ്റെ മെയിലിലേക്ക് അയച്ചു. ഇതാണ് ഈ ഇരിക്കാനാണ് മെയിലിലേക്ക് അയക്കുന്ന സിസ്റ്റം. ഈ മെയിലിലേക്ക് അയക്കുന്ന സിസ്റ്റം കഴിഞ്ഞിട്ട് പിന്നെ താഴേക്കാണ് ഇറങ്ങിയത്. പിന്നെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഇനി നേരെ താഴേക്ക് എക്സലേറ്റർ വഴി വീണ്ടും താഴേക്ക് പോയി. പക്ഷെ വേറെ കാര്യമിട്ടോ, സൗദി പവലിയൻ ഇതിനെ സംബന്ധിച്ച് ഇതിലെ മറ്റേ വൈകല്യമുള്ളവർക്കുണ്ടല്ലോ, കാലിനെല്ലാം ഹാൻഡിക്കാപ്ഡ് ആൾക്കാർക്ക്, അവർക്ക് സ്പെഷ്യലി കയറാനുള്ള യാതൊരു സംവിധാനം ചെയ്തിട്ടില്ല എന്നുള്ള ആരും പറയണമല്ലോ. പക്ഷേ സൗദി ഇസ് ബെസ്റ്റ്. കാരണം എല്ലാവരെയും വയ്യാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ കാണാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും ഇത് അടുത്ത ഫ്ലോറിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഡിജിറ്റൽ യുഗമാണ്. നമ്മുടെ വാട്ടറിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഗാന്ധിജി നമ്മുടെ ചക്കിൻ്റെ നമ്മുടെ നൂലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ്,
അതൊക്കെ പഠിക്കുന്ന കാലത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഓരോ പ്രൊജക്റ്റിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം. നമ്മളത് കൃത്യമായി, പിന്നെ അതുപോലെ തന്നെ അവിടെ എക്സ്പോ 2020 ഇന്ത്യയുടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റേജ് പോലത്തെ ഒരു സംഭവമുണ്ട്, കുറച്ച് കഴിഞ്ഞാണ്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്നിട്ട് അതൊരു കുറച്ച് ആൾക്കാരൊക്കെ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതൊക്കെ ഓരോ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള കേട്ടോ, ഓരോ പ്രൊജക്റ്റ് എന്താണ് എവിടേക്കാണ്. ഇതാ ഈ പറഞ്ഞ സ്ഥലമാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ സ്ഥലം. ഒത്തിരി പേര് അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ടയേർഡായതിന് ശേഷം അവിടെ ഇരിക്കുകയാണ്. വീണ്ടും നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ മിസൈലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി താഴേക്കാണ്, ഇനി അധികം കാഴ്ചകളില്ല, ഏകദേശം അവസാനിക്കാറായി. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും വന്നിറങ്ങുന്ന ഒരു വീഡിയോസാണ്, അതായത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രം, ക്രിസ്ത്യൻ പള്ളി, അതുപോലെ മുസ്ലിം പള്ളി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ റെഡ് ഫോർട്ട്, പിന്നെ അങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക അന്തരീക്ഷം അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ എവിടെയോ ചെന്ന് പെട്ട പോലെ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരികമായിട്ട്, അതായത് നമ്മുടെ ഇന്ത്യയുടെ പഴമേനയും തനിമേനയും കൂടി എടുത്തറിയിക്കുന്നത്, ആര് കണ്ടാലും ഞെട്ടും ഈ കാര്യങ്ങളൊക്കെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏത് വ്യൂവിൽ കൂടെയാണോ കാണുന്നത് സംസാരിക്കുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെട്ടാണ്, കറക്റ്റാണ്. ചിലവർക്ക് ഒന്നും കണ്ട ഇഷ്ടപ്പെടുന്നില്ല, എന്താണിത്. പക്ഷേ ഫോറിൻസ് അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ളവർക്കൊക്കെ ഇതൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ ഇതൊരു ഒരു സംഭവം പോലെയാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം ഞാൻ അഭിമാനിക്കുന്നു ഒരു ഇന്ത്യക്കാരനായാലും, പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സെറ്റപ്പിൽ മറ്റുള്ളവർ വന്നിട്ട്, അതായത് ഇംഗ്ലീഷുകാരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഇത് വളരെ എന്താ പറയുക ഓരോരുത്തരും വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ തിരക്കാന്ന് അറിയുമ്പോഴും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളത് നേരിട്ട് കാണുകയാണ്, മറ്റുള്ളവർ പറഞ്ഞ് കാണുന്നതല്ല. പിന്നെ എന്തായാലും ഇത് ലാസ്റ്റാണ്, ഇവിടുന്നാണ് പിന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങുന്നത്. അതായത് ഇവിടുന്ന് ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങിയിട്ടും കാഴ്ചകളുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പുറത്തിറങ്ങിയിട്ടും ചെറിയ ഒരു അവിടെ നേരെ കണ്ട അവിടെ ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവിടെ നേരത്തെ മേലെ ചാർട്ട് ചെയ്ത പോലത്തെ പരിപാടികളുണ്ട്. പിന്നെ എന്തൊരു ബസ്സൊക്കെ അവിടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ ഉണ്ട്. എന്തെന്നെ ആയാലും സൂപ്പറായിരുന്നു. ഞാൻ കണ്ടതിൽ എനിക്കൊരു നഷ്ടവുമില്ല, ഞാനൊരു ഇന്ത്യക്കാരനാണെന്നതിൽ അഭിമാനിക്കുന്നു. ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ്. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഇത് കാണാൻ പറ്റിയാൽ വളരെയധികം സന്തോഷം. ജയ് ഹിന്ദ്.